വർഷം പിന്നോട്ട് പോയാൽ നമുക്കറിയാം നമ്മുടെ മഹാരഥന്മാർ നമുക്ക് വാങ്ങിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലെ ക്യാമ്പസുകളിൽ ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യ ദിന ആഘോഷം എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അതുമല്ല, അവർക്ക് അതിനുള്ള കഴിവ് കൈ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ഇതിനേക്കാളും അധികം കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. സ്വയം തൊടാത്ത അറിവിന്റെ തീരങ്ങളില്ല. സമുദ്രശാസ്ത്രം, ഗോളശാസ്ത്രം, കപ്പൽ നിർമ്മാണം, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇവയുടെ വിവിധമായ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിക്കാൻ തങ്ങൾക്കുണ്ടായ പ്രചോദനങ്ങൾ എന്തൊക്കെയാണ്? തന്നെ ഞാൻ കാണുന്ന സാധനങ്ങൾ അഴിച്ചു നോക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. മിനിക്കോയിൽ അന്ന് ടോർച്ച് ലൈറ്റ്, പിന്നെ ഗ്രാമഫോൺ, പിന്നെ എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് ക്ലോക്കുകൾ, വാച്ചുകൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ അഴിച്ചു നോക്കി പിന്നെ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. എന്ത് പിന്നെ യന്ത്രം കിട്ടിയാലും എനിക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്നത് മനുഷ്യനുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ യന്ത്രങ്ങളും ഞാൻ കുറേ റിപ്പയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മിനിക്കോയ്ക്കടുത്ത് ഒരു ദ്വീപില്ല, അവിടെ ഒറ്റ പെട്ടിന് പറ്റുന്ന ഒരു പുള്ളി മാത്രമാണ് ഈ മിനിക്കോയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രദേശം. അപ്പൊ നമ്മള് അന്നേ നമ്മുടെ ആവശ്യങ്ങൾക്കായി കണ്ണൂരിലേക്ക് കോഴിക്കോട്ടേക്കുമാണ് നമ്മൾ വരുന്നത്. അതാണ് നമുക്ക് എളുപ്പമായിട്ടുള്ളത്. ഓരോരുത്തരങ്ങൾ ദൂരമാണ്. പിന്നെ അങ്ങനെയാണ് കണ്ണൂരും കോഴിക്കോടുമായിട്ടാണ് പണ്ട് തൊട്ടേ നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മുടെ കപ്പലുകൾ പലതരത്തേക്ക് പോകാറുണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ മിനിക്കോയിൽ ഒരു 12 കപ്പലുകൾ ഉണ്ടായിരുന്നു. അതിൽ 3 മാത്രമാണ് കരയും ദ്വീപുമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ടുള്ളത്. മറ്റു കപ്പലുകൾ പല സ്ഥലങ്ങളിലേക്കും ചരക്കുകൾ കൊണ്ട് പോയി അങ്ങനെ ചുറ്റിക്കൊണ്ട് വരികയായിരുന്നു. അതായത് അവർ മിനിക്കോയിൽ ഒരു 8 പോകും, പിന്നെ സിലോണിൽ പോകും, പിന്നെ അവിടുന്ന് അങ്ങനെ പോയി സിലോൺ ചുറ്റി മറ്റേ ഭാഗത്ത് പോയി മദ്രാസിൽ പോകും, മദ്രാസിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പോകും. അങ്ങനെ അവരിന്ന് ബർമ്മൊക്കെ കഴിഞ്ഞ് പിന്നെ മലേഷ്യ, സിംഗപ്പൂരിലൊക്കെ അങ്ങനെ കടന്നുകൊണ്ട് വരുന്നവരായിരുന്നു നമ്മുടെ മിനിക്കോയിൽ. പണ്ട് കൊണ്ടേ അവർ സെയിലേഴ്സ് ആയിരുന്നു, ഇപ്പോഴും സെയിലേഴ്സ് ആണ് അധിക പേര്. അങ്ങനെയാണ് എനിക്ക് ഈ കളിയുമായിട്ടുള്ള ബന്ധവും മറ്റു കാര്യങ്ങളും. പഠിക്കുന്ന അവസരത്തിൽ തന്നെ എങ്ങനെയാണ് ബിഹേവിയർ, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. Thank you.
നീയുമായിട്ടും വളരെ അല്പമുണ്ട്. അങ്ങനെ അന്ന് തന്നെ ഈ എല്ലാ മീനുകളെയും ഞാൻ മനസ്സിലാക്കിയിരുന്നു. അന്ന് സയന്റിഫിക് പേരുകളൊന്നും എനിക്കറിയില്ല. ചേർന്നപ്പോഴാണ് പുസ്തകങ്ങളിലൂടെ ഈ ശാസ്ത്രീയ മനസ്സിലാക്കിയത്. അത് പിന്നെ എളുപ്പമായി ഓർമ്മിക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഭാഷകൾ പഠിക്കുന്ന ഇടയിൽ ലാറ്റിൻ ഭാഷ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ നാമങ്ങളെല്ലാം ലാറ്റിൻ ഭാഷയില്ല. ഈ ലാറ്റിൻ ഭാഷ പഠിച്ചത് കൊണ്ട് എനിക്ക് ഈ പേരുകൾ എപ്പോഴും വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. ആദവ മമ്പായമാണ് നമ്മുടെ പിതാവ്, പിതാവ് മാതാവ്. അപ്പൊ അവർ രണ്ടുപേരും സംസാരിച്ച ഭാഷയിലെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ പല സ്ഥലത്തേക്ക് പോയപ്പോൾ പിന്നെ പലതും നമ്മൾ കൂട്ടിച്ചേർത്ത് പല പിന്നെ എന്താണ് ആ സ്ഥലത്തുള്ള സംഗതികളെ പറ്റിയുള്ള വാക്കുകളും അങ്ങനെ കുറെ വാക്കുകൾ നമ്മൾ പല സ്ഥലത്തും ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ വൈവിധ്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഭാഷ ഒന്ന് തന്നെയാണ്, ഒരു ഭാഷയിൽ ഉള്ള ഭാഷയിൽ നിന്നാണ് എല്ലാ ഭാഷകളും വന്നിട്ടുള്ളത്. നമ്മളിപ്പോ നോക്കിയാൽ മനസ്സിലാവുമ്പോൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് ഈ സംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സംസ്കൃതത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ആ യൂറോപ്യൻ ഭാഷകൾ ലാറ്റിൻ ഗ്രീക്ക് എന്ന മുഖ്യ മാതൃഭാഷകളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഭാഷ പഠിച്ചാൽ മനസ്സിലാവും. ഒരു വലിയ എളുപ്പം തന്നെയാണ്. ഇപ്പൊ നമുക്ക് സയൻസിൽ ഒരു ധാരണ ഉണ്ട്, അതിന്റെ പേര് കോപ്പി കോഡ് എന്നാണ്. ഒരു ചെറിയ ജീവിയാണ് ഈ ഒരു പെൻസിൽ. ഞാൻ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ പിടിച്ച് ഈ ഒരു രീതി. ആ പെൻസിൽ നിങ്ങളുടെ കൈ ഒരു കൈ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ പ്രഭാദേവിന്നാണ് എന്റെ ഒരു ശിഷ്യനുണ്ട്, നോക്കിയത് സ്കൂളിൽ. എന്റെ ശിഷ്യന് മാത്രം അദ്ദേഹം പറയും നിങ്ങളോടാ, ഞാനിത് പെൻസിൽ നിങ്ങൾക്ക് പിടിച്ചിരുന്നു ഒരു കൈ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, തല്ലകൾ ഉപയോഗിക്കാൻ പറ്റില്ല, ചൂണ്ടുതല് മാത്രം ഉപയോഗിച്ചിട്ട് ഈ പെൻസിൽ ഒരു ചൂണ്ടുവരവുള്ളത് രണ്ട് കഷ്ടാക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ പിടിച്ചിരുന്നു ഒരടിക്ക് അത് പറ്റും എന്ന് പറഞ്ഞ ഒരു മോളുണ്ട്, അതാരായിരുന്നു. ഞാൻ പേരിപ്പം തെറ്റിട്ടില്ലല്ലോ. നസീഹ, നസീഹ ഒരു വില്ലിങ്ങിനെസ്, ഒരു കൈയടി കൂടി കൊടുക്കണം. ഫീരോ മുരീദോ നീ ഇസ്കേ വലിയ